ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി സർക്കാർ അധികാരത്തിൽ എത്തുമെന്ന് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടുണ്ടെന്ന് അരവിന്ദ് കെജ്രിവാൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിലാണ് കെജ്രിവാളിന്റെ അവകാശവാദം. ഗുജറാത്ത് പിടിക്കാൻ കഠിന പ്രയത്നത്തിലാണ് ആം ആദ്മി പാർട്ടി. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മഞ്ഞിനെ അടക്കം ഇറക്കിയാണ് കളം പിടിക്കാനുള്ള ആപ്പ് പടയൊരുക്കം. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പോര് ആപ്പും ബി ജെ പി തമ്മിലായിരുന്നു. ചിത്രത്തിൽ ഏറെ പിന്നിലാണ് കോൺഗ്രസിന്റെ സ്ഥാനം. ഹിന്ദുസ്ഥാൻ രാഷ്ട്രീയം പറഞ്ഞു തന്നെ ആപ്പും വോട്ട് തേടിയതോടെ തങ്ങളുടെ പെട്ടിയിൽ വീഴേണ്ട വോട്ടുകളും ആപ്പിന് പോകുമോ എന്ന പേടിയിലാണ് ബി ജെ പി. ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഹൈന്ദവ പ്രീണനം ലക്ഷ്യമിട്ട് പല പ്രസ്താവനകളും വാഗ്ദാനങ്ങളും ആപ്പ് നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിരുന്നു കറൻസിയിൽ ദൈവങ്ങളുടെ ചിത്രം ആലേഖനം ചെയ്യണമെന്ന ആവശ്യം. പരമ്പരാഗതമായി ബി ജെ പി നേതാക്കൾ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി പ്രയോഗിക്കുകയാണ്. ദേവഭൂമി ദ്വാരകയിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോഴും ഈ ലക്ഷ്യമാണ് കെജ്രിവാളിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ചുരുക്കത്തിൽ ഗുജറാത്തിൽ കോൺഗ്രസ് വോട്ട് ഭിന്നിപ്പിക്കാൻ എത്തിയവരെന്ന പഴി കേൾക്കുന്ന ആപ്പിന് അതിനപ്പുറം വലിയ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. നഗര വോട്ടുകൾ ആം ആദ്മിക്ക് കൂടുതലായി കിട്ടുന്നതാണ് ചരിത്രം. ഗുജറാത്തിൽ ബി ജെ പിയുടെ വലിയ കോട്ടകളാണ് നഗരമണ്ഡലങ്ങൾ. കഴിഞ്ഞ തവണ 73-ൽ 55 ബി ജെ പിക്കൊപ്പമാണ് നിന്നത്. ഈ കോട്ടകളിൽ വിള്ളലുണ്ടാവുമോ എന്ന പേടി ബി ജെ പിക്കുണ്ട്. ഫലം വരുമ്പോൾ എന്താവുമെന്നും കണ്ടറിയണം. 182 മണ്ഡലങ്ങളുള്ള ഗുജറാത്തിൽ December 1 to 5 വരെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 182 സീറ്റുകളിലേക്കും ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകൻ ഇസുദാൻ ഗാഡ്വിയാണ് ഗുജറാത്തിലെ ആം ആദ്മിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.